മുക്കത്ത് നിന്ന് മോഷണം പോയ ടിപ്പർ ലോറി മണിക്കൂറുകൾക്കകം പിടികൂടി മുക്കം പോലീസ്. ഗുണ്ടൽപേട്ടിന് സമീപത്തു നിന്നാണ് പോലീസ് ലോറിയും മോഷ്ടാവിനെയും പിടികൂടിയത്. മധ്യപ്രദേശ് സ്വദേശി രാജേഷ് മർഖയാണ് പിടിയിലായത്. ഇയാളെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തു. മുക്കം നഗരസൗന്ദര്യവൽക്കരണ പ്രവൃത്തിയുടെ കരാറെടുത്ത UMR കമ്പനിയുടെ ടിപ്പർ ലോറിയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. മുക്കം പാലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറി കഴിഞ്ഞ ദിവസം രാവിലെ 11 മണിയോടെയാണ് കാണാതായത്. നിർമ്മാണ കമ്പനിയുടെ ഓവർസിയർ ഉടനെ മുക്കം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മുക്കത്തെയും താമരശ്ശേരിയിലെയും കടകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് താമരശ്ശേരിയിലൂടെ വാഹനം കടന്നുപോയതായി കണ്ടെത്തുകയായിരുന്നു. ഇതിനിടെ ടിപ്പർ ഡ്രൈവർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ലോറി മോഷണം പോയ സന്ദേശവും പ്രചരിച്ചിരുന്നു. വയനാട് ഭാഗത്തേക്ക് ലോറി സഞ്ചരിക്കുന്നത് കണ്ടതായി ടിപ്പർ ലോറി ഡ്രൈവർമാർ ഗ്രൂപ്പിൽ മറുപടി സന്ദേശവും നൽകി. ഉടനെ മുക്കം പോലീസ് ഇൻസ്പെക്ടർ കെ പ്രജീഷ് കൽപ്പറ്റ പോലീസ് ഇൻസ്പെക്ടർ ബിജുവിനെ ബന്ധപ്പെട്ടതിനെ തുടർന്ന് കേരള അതിർത്തി കടന്ന് 11 കിലോമീറ്റർ അകലെ ആനക്കുളത്ത് വെച്ച് ഡീസൽ തീർന്ന നിലയിൽ ടിപ്പർ ലോറിയും ഡ്രൈവറേയും കണ്ടെത്തുകയായിരുന്നു. പുലർച്ചയോടെ ലോറിയെയും പ്രതിയെയും മുക്കത്തെത്തിച്ചു. ഇൻസ്പെക്ടർ കെ പ്രജീഷ്, CPO നിതിൻ തോമസ്, ഹോംഗാർഡ് ഷൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് ലോറി കണ്ടെത്തി ഉടമകൾക്ക് തിരികെ നൽകിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.